ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരിഞ്ഞ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കട്ടിക്കരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മുങ്ങാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലാവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി അരച്ചു കൊണ്ടുവരണം. ഇത് ഞാനൊരു ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ്. ഇതിലെങ്ങനെ നമുക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചു കൊണ്ടുവരാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരക്കേണ്ട, കുറച്ച് തെരിതെരിയോടു കൂടി വേണം അരച്ചെടുക്കാൻ. ഞാൻ അരച്ച് നമ്മുടെ കുക്കറിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഇതിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. നിങ്ങൾ മാസി കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തേങ്ങ അളന്ന അതേ കപ്പിൽ 1 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈര് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൈര് ഒഴിച്ചാൽ പിന്നെ അധികം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൈരൊന്ന് ചൂടായാൽ മാത്രം മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിള വരുന്നതിന് മുമ്പേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് ഫുള്ളായി പൊട്ടിയ ശേഷം 3 വറ്റൽമുളക് ഞാൻ നടുകെ കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി. നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക് യു.